കാദണി ഉത്സവം മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ കാതിലണിയോ കലയുടെ പൂർണ്ണത. ഏതാണ്ട് ഒന്നര വർഷം മുൻപ് വടകരയിൽ നിന്ന് കാണാതായ ഭർത്തൃമതിയായ യുവതിയും കാമുകനും വടകര സ്റ്റേഷനിൽ ഹാജരായി. 2019 മെയ് 14 മുതൽക്കാണ് ഇവരെ കാണാതായത്. ഇവർ ഇത്രയും കാലം കോയമ്പത്തൂരിൽ ആയിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. അന്നുകാലത്ത് വിദേശത്തുള്ള ഭർത്താവ് കല്ലേരി പൊന്മേരിപ്പറമ്പിൽ വലിയ പറമ്പത്ത് ഗിരീഷ് കുമാറിന്റെ വീട്ടിൽ നിന്ന് 13 വയസ്സുള്ള മകളുമൊത്ത സ്കൂട്ടറിൽ സ്വന്തം വീട്ടിലെത്തി മകളെ അച്ഛനെ ഏൽപ്പിച്ച ശേഷം വടകര അക്ഷയ കേന്ദ്രത്തിൽ പോകാനുണ്ടെന്ന് പറഞ്ഞാണ് ഷൈബ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അതിനുശേഷം ഇവരെ പറ്റി യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല. തൊട്ടുപിറ്റേന്ന് സഹോദരൻ ഷിബിൻലാൽ വടകര പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പരാതിയിൽ സഹോദരിക്ക് വിവാഹത്തിന് മുൻപ് സന്ദീപ് എന്ന വ്യക്തിയുമായി പ്രണയമുണ്ടായിരുന്നതായി ഷിബിൻലാൽ സൂചിപ്പിച്ചിരുന്നു. അന്ന് വിദേശത്തുള്ള സന്ദീപിന്റെ കൂടെയാണോ ഇവർ പോയത് എന്ന് സംശയമുള്ളതായും പരാതിയിൽ പറഞ്ഞിരുന്നു. ഇതിനെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഷൈബയെ കാണാതായ അതേ ദിവസം സന്ദീപ് കോഴിക്കോട് വിമാനത്താവളത്തിൽ വന്നിറങ്ങിയതായി മനസ്സിലായി. സംഭവത്തിന് ശേഷം യുവാവ് വീട്ടുകാരുമായി ബന്ധപ്പെട്ടിട്ടില്ല. പോലീസ് വ്യാപകമായ അന്വേഷണം നടത്തിയെങ്കിലും ഇവരെ കണ്ടെത്താനുമായില്ല. ഇതിനിടെ ഷൈബയുടെ പിതാവ് ഹൈക്കോടതിയിൽ നൽകിയ ഹേബിയസ് കോർപ്പസിന് തുടർച്ചയായി ഇക്കഴിഞ്ഞ ജൂലൈയിൽ റൂറൽ SP ഡോക്ടർ എ ശ്രീനിവാസ് ക്രൈംബ്രാഞ്ച് DYSP ആർ ഹരിദാസിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തെ നിയോഗിച്ചിരുന്നു. വടകര CI ഹരീഷ്, SI ഷറഫുദ്ദീൻ, ക്രൈംബ്രാഞ്ച് SI പവിത്രൻ, ASI MV ശ്യാം, സീനിയർ സിവിൽ ഓഫീസർമാരായ സിനു, ഷിജേഷ് എന്നിവരടങ്ങിയ സംഘം കേരളത്തിലും ഇതര സംസ്ഥാനങ്ങളിലും ഊർജിതമായ അന്വേഷണമാണ് നടത്തിയത്. ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും പോലീസ് നിരവധി തവണ ചോദ്യം ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഷൈബയും സന്ദീപും പോലീസ് സ്റ്റേഷനിൽ ഹാജരാവുന്നത്. കോയമ്പത്തൂരിൽ നേരത്തെ വാങ്ങിയ വീട്ടിലായിരുന്നു ഇവർ താമസിച്ചിരുന്നത്. അവിടെ ജോലിയും ഏർപ്പാടാക്കി. ഈ ബന്ധത്തിൽ 4 മാസം പ്രായമുള്ള കുഞ്ഞുണ്ട്. ഇന്ന് രാവിലെ പോലീസ് സ്റ്റേഷനിൽ എത്തിയ ഇവരുടെ കേസ് സംബന്ധിച്ച് കോടതി നടപടികൾ ഓൺലൈനിൽ പൂർത്തിയാക്കുമെന്ന് പോലീസ് അറിയിച്ചു. ഏതവസരത്തിനും ചേരുന്ന കർണാഭരണങ്ങളുടെ ആയിരക്കണക്കിന് ഡിസൈനുകളുമായി കാതണി ഉത്സവം മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ കാതിലണിയോ കലയുടെ പൂർണ്ണത.